ഹായ് കുഞ്ഞുങ്ങളെ ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്വാഗതം ഒരു സ്വപ്നം പോലെ എന്ന പാഠമാണ് നമ്മളിന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത് ഇവിടെ നമുക്ക് ഒരു ചിത്രം മനോഹരമായ ഒരു ചിത്രമാണ് തന്നിരിക്കുന്നത് ഒരു കുട്ടി ദിനോസറിൻ്റെ മുകളിൽ കയറിയിരുന്ന് പോകുന്നതായിട്ടുള്ള ഒരു ചിത്രം നോക്കിക്കേ അവർ കോവണിയൊക്കെ എടുത്തു വെച്ചാണ് കയറുന്നത് ഒരാൾ കയറാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്നു വേറൊരു കൂട്ടുകാരൻ അവർ അവൻ സൈക്കിളിൽ പിന്തുടരുന്നു പിന്തുടരുന്നമായ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത് നമ്മളോട് ചിത്രം നോക്കി കഥകൾ ഉണ്ടാക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ എന്താണ് കഥ മൂന്ന് കുട്ടികൾ ഒരു തടാക തീരത്ത് കളിക്കുകയാണ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുകളിൽ അവരുടെ കൂട്ടുകാരായ പക്ഷികളും പറഞ്ഞു നിങ്ങൾക്ക് ആ മുകളിലൊരു മലയിൽ മുകളിലത്തെ മലയില് ഒരു ഗുഹയുണ്ടുകയിൽ നിധിയുണ്ട് എന്ന് കുഞ്ഞുങ്ങളോട് പറയുന്നു അപ്പുവും മിന്നുവും പൊന്നുവും ഇത് കേട്ട് എങ്ങനെയാണ് നിധി എടുക്കാൻ പോകുന്നത് എന്ന് ആലോചിച്ചു അവിടെ പോകുവാനവർക്കൊട്ട് വഴിയും അറിയത്തില്ല അപ്പോൾ ദിനോസറിനോട് ചോദിച്ചു ഞങ്ങളെ അവിടെ കൊണ്ടുപോകാമോ എന്ന് ചോദിക്കുന്നു അപ്പോൾ കൊണ്ടുപോയി വിടാമെന്ന് അവർ സമ്മ ദിനോസർ സമ്മതിക്കുകയും ചെയ്തു കുഞ്ഞുങ്ങൾ എന്നാ ചെയ്തു കുട്ടൻ ദിനോസറിൻ്റെ മുകളിൽ കോപണി വെച്ച് കയറിയിരിക്കുന്ന ചിത്രമാണ് അതോടൊപ്പം മിന്നു അതിൽ കയറുവാനായിട്ട് കയറി നോക്കി നിൽക്കുന്ന ചിത്രവും മറ്റേ ആൾ സൈക്കിള് അപ്പു സൈക്കിളിൽ പിന്തുടരുന്നതുമാണ് നമ്മൾ ഈ ചിത്രത്തിലൂടെ കാണുന്നത് അങ്ങനെ അവർ ആ നിധിയുള്ള ഗുഹയുടെ തീര മലയുടെ പൊക്കത്തെത്തി അവർ നിന്ന് ഗുഹയിലേക്ക് പ്രവേശിച്ചു ഗുഹയിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് ഗുഹയിൽ ധാരാളം അത്ഭുതകരമായ കാഴ്ചകളാണ് അവരെ കാത്തിരുന്നത് ഇങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അപ്പൂ തെന്നി വീണു ആ വീണെന്ന് വീണപ്പോൾ ഒച്ച കേട്ട് കുട്ടൻ തിരിഞ്ഞു നോക്കി അപ്പോഴത്തേക്കും അമ്മുവും അമ്മയും മുന്നിൽ നിൽക്കുന്നു അപ്പോഴാണ് കുട്ടന താൻ കണ്ടത് സ്വപ്നമാണ് എന്ന് മനസ്സിലായത് ഉടനെ അമ്മ ചോദിച്ചു എന്താ മോനെ നീ രാത്രിയിൽ കിടന്ന് ഉറക്കത്തിൽ കിടന്ന് വർത്താനം പറയുന്നത് എന്ന് ചോദിച്ചു അപ്പോഴാണ് കുട്ടന് താൻ സ്വപ്നമാണ് കണ്ടത് എന്ന് മനസ്സിലായത് ഇതുപോലെ കുഞ്ഞുങ്ങളെ നിങ്ങളും സ്വപ്നങ്ങൾ കാണാറില്ലേ മനോഹരമായ സ്വപ്നങ്ങൾ ആകാശത്തിലൂടെ പറ പക്ഷികളുടെ ചിറയിൽ കയറി കയറി പറക്കുന്നതും കടലിൻ്റെ അടിയിലേക്ക് മുങ്ങി താരുന്നതും അങ്ങനെ ധാരാളം സ്വപ്നങ്ങൾ കുഞ്ഞുങ്ങൾ കാണാറുണ്ടല്ലേ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളാണ് സ്വപ്നങ്ങളായിട്ട് നമ്മൾ കാണുന്നത് എന്ന് പറയാറുണ്ട് അതുപോലെ നമുക്ക് നല്ല നല്ല സ്വപ്നങ്ങൾ കാണാം ആ സ്വപ്നങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കുകയും ചെയ്യാം നോക്കിക്കുകയും അങ്ങനെയുള്ള ഒരു പാഠമാണ് നമുക്കിന്ന് പഠിക്കുവാനുള്ളത് നീലാകാശം എന്ന പാഠം വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് എഴുതിയ ഒരു കവിതയാണിത് നീലാകാശം നീലാകാശം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് സന്തോഷം തോന്നുന്ന അല്ലെങ്കിൽ ആകാശത്തിലേക്ക് നോക്കിയാൽ നമ്മുടെ മനസ്സിനെ വളരെയേറെ ആകർഷിക്കുന്ന ഒത്തിരി ഒത്തിരി കാഴ്ചകൾ ആകാശത്തുണ്ടല്ലേ കുഞ്ഞുങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാഴ്ച എന്താ മഴവില്ല് അല്ലേ ഏഴ് വർണ്ണങ്ങളോട് കൂടിയ വില്ല് പിന്നെ മഞ്ഞ് പോലെ പൊതിച്ചു കിടക്കുന്ന ആ മൂടൻ മഞ്ഞ് പിന്നെ മിന്നി തിളങ്ങുന്ന നക്ഷത്രങ്ങൾ പൂന്നിലാവ് പരത്തുന്ന ചന്ദ്രന് ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാഴ്ചകൾ നമ്മളെ മോഹിപ്പിക്കുന്ന കാഴ്ചകൾ ആകാശത്ത് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും അങ്ങനെ ഒരു കാഴ്ചയിലേക്കാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് എന്ന കവി നമ്മളെയും കൂട്ടിക്കൊണ്ടു പോകുന്നത് അദ്ദേഹം അധ്യാപകനായിരുന്നു ധാരാളം കവിതകൾ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സൗന്ദര്യ പൂജ സരോവരം കേരളശ്രീ വെള്ളിത്തലം വസന്തോത്സവം മാനസപുത്രി മുതലായവ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ കഥാനക്ഷത്രങ്ങൾക്ക് ബാലസാഹിത്യ എന്ന കഥാനക്ഷത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ബാലസാഹിത്യ കൃതിയാണ് അതോടൊപ്പം തന്നെ മാണിക്യ വീണ അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും ഓടക്കുടൽ അവാർഡും നേടിക്കൊടുത്ത കൃതിയുമാണ് വീണ ഇനി നമുക്ക് പാടത്തിലേക്ക് പോകാം നീലാകാശം അതിരില്ലാതെ പരന്നു കിടപ്പു ഉണ്ടാകാശം നീലാകാശം അവിടെ പക്ഷി കണക്കെ പായാൻ കവിയുന്നുണ്ടോ മോഹം ചിറകില്ലാതെ പറക്കാനാമോ ചിന്താശൂന്യതയല്ലേ ഗഹനരഥത്തിൽ കയറിപ്പോകാൻ ഗതിയില്ലല്ലോ വേറെ എന്നാൽ എൻ്റെ മനസ്സിനു ചൊല്ല മെല്ലാ ദിക്കിലുമൊപ്പം ചിറകില്ലാതെ രഥമില്ലാതെങ്ങനെയാവും ആര് കൊടുത്തു ശക്തി മനസ്സിനു ദൂരം തരണം അതിരില്ലാതെ ആകാശം നീലാകാശം ആകാശത്തിന്റെ പ്രത്യേകതയാണ് ഇവിടെ പറയുന്നത് അല്ലേ ആകാശത്തിന്റെ പ്രത്യേകതകള് സവിശേഷതകള് എങ്ങനെയാ ആകാശം കിടക്കുന്നെന്നാ കവി പറയുന്നത് അതിരില്ലാതെ പരന്ന് കിടക്കുകയാണ് എന്ത് ആകാശം നീലാകാശം അതിലില്ലാതെ ഇങ്ങനെ പരന്ന് വിസ്തൃതമായ സ്ഥലമാണ് ഏതെന്ന് ആകാശം അവിടെ എങ്ങനെ പായാനാണ് മോഹം അവിടെ പക്ഷി കണക്കെ പായാൻ മോഹം അവിടെ പക്ഷി പറക്കുന്നത് പോലെ ആകാശത്തിലൂടെ നീലാകാശത്തിലൂടെ പറന്നു പോകുവാനായിട്ടാണ് കുട്ടിക്ക് മോഹം പിന്നെയോ ചിറകില്ലാതെ പറക്കാനാമോ ചിറകില്ലാതെ എങ്ങനെയാണ് പറക്കുന്നത് അത് ചിന്താശൂന്യതയല്ലേ കുട്ടി ചിന്തിക്കുകയാണ് പക്ഷി പോലെ പറക്കണമെങ്കിൽ ചിറക് വേണ്ടേ ഇവിടെ പക്ഷി പോലെ പറക്കാൻ ചിറകില്ലല്ലോ പിന്നെ എങ്ങനെയാണ് പറക്കുന്നത് അത് ചിന്താശൂന്യതയല്ലേ വെറും മൗഢ്യമല്ലേ ചിന്താശൂന്യതയല്ലേ ബുദ്ധിമോശമല്ലേ ഗന രഥത്തിൽ കയറിപ്പോകാംല്ലോ വേറെ ആ എങ്ങനെയാ ആകാശത്ത് പറക്കാൻ പക്ഷിയുടെ കണക്ക് പറക്കാൻ ചിറകില്ല അതുകൊണ്ട് ആകാശമാകുന്ന രഥത്തിൽ കയറിപ്പോകാം പക്ഷെ അതിന് അല്ലാതെ വേറെ ഒരു ഗതിയുമില്ലല്ലോ പിന്നെ എന്താ പറയുന്നത് എന്നാൽ എൻ്റെ മനസ്സിന് ചെല്ലാം എല്ലാ ദിക്കിലും ഒപ്പം പക്ഷെ ചിറകില്ലാതെയും എന്റെ മനസ്സിന് എല്ലാ ദിക്കിലും ചെല്ലാൻ പറ്റും എന്നാൽ എൻ്റെ മനസ്സിനെ ചെല്ലാം എല്ലാ ദിക്കിലും ഒപ്പം ചിറകില്ലാതെ രഥമില്ലാതെ പാറാനെങ്ങനെയാകും അതായത് ചിറകില്ലാതെ രഥമില്ലാതെ പറക്കാൻ എങ്ങനെയാകുന്നത് എന്നാൽ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ എങ്ങനെ ഗഗനരഥത്തിൽ ആകാശത്തിലൂടെ പക്ഷികണക്കെ പറക്കും ആര് കൊടുത്തു ശക്തി മനസ്സിനു ദൂരം തർണം ചെയ്യുവാൻ ഇവിടെ കുട്ടിയോടൊപ്പം കവിയും ചോദിക്കുകയാണ് എന്താ ചോദിക്കുന്നത് മനസ്സിന് ഇത്രയും ശക്തി ആരാണ് തന്നത് ആര് കൊടുത്തു ശക്തി മനസ്സിന് ഈ ദൂരമെല്ലാം തർണം ചെയ്യുവാനായിട്ട് ആരാണ് നമ്മുടെ മനസ്സിന് നമ്മുടെ എല്ലാവരുടെയും മനസ്സിന് ധാരാളം ശക്തിയുണ്ട് ഈ ശക്തി ആരാണ് നമുക്ക് നൽകിയതെന്നാണ് കവി അത്ഭുതപ്പെടുന്നത് കുട്ടിയോട് ഒപ്പം അതായത് പരുന്നു കിടക്കുന്ന അതിരി ഇല്ലാതെ പരന്നുകിടക്കുന്ന നീലാകാശത്തിൽ പക്ഷികണക്ക് പക്ഷികളെ പോലെ പായാനുള്ള ആഗ്രഹം കുട്ടിക്കുണ്ട് പക്ഷെ പറക്കുവാനായിട്ട് ചിറകില്ല അതുകൊണ്ട് ഗഗനരഥത്തിൽ കയറി പോകാം എന്നാലും ഇപ്പോൾ കുട്ടി ചിന്തിക്കുകയാണ് അല്ലാതെയും എനിക്ക് പോകാൻ സാധിക്കും മനസ്സ് കൊണ്ട് മനസ്സുകൊണ്ട് എനിക്ക് എല്ലാ ദിക്കിലും എത്താൻ സാധിക്കും അതിന് മനസ്സുകൊണ്ട് പറക്കാൻ ചിറകും വേണ്ട രതവും വേണ്ട അതൊന്നുമില്ലാതെ മനസ്സുകൊണ്ട് എനിക്ക് പറക്കാനാകും അപ്പോൾ അവസാനം കുട്ടി ചോദിക്കുകയാണ് അതിനുള്ള ശക്തി ആരാണ് നമുക്ക് ഇത്രയും ദൂരം തരണം ചെയ്യുവാനായിട്ട് നൽകിയത് എന്നാണ് കവി അത്ഭുതപ്പെടുന്നത് ഓക്കെ ഈ പാഠം കുഞ്ഞുങ്ങൾ പല പ്രാവശ്യം വായിച്ച് മനസ്സിലാക്കി പഠിക്കുക കൂടുതൽ കാര്യങ്ങൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം